Aliyans. സാറേ കരകൻ സാർ രണ്ടു ദിവസമായിട്ട് വിളിയോട് വിളി കാര്യം സാറ് ബോംബെയിലാണ് മോളവിടെ. അപ്പൊ സാറ് വിളിച്ചിട്ട് പറയണ വെച്ച് കഴിഞ്ഞാല് നമ്മളീ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണോ? അത് വേണം. ആ അപ്പൊ സാറ് പറഞ്ഞു ഇപ്പൊ ഈ കിറ്റ് വിതരണം നടക്കല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കിയൂടെയെന്ന് ഞാൻ പറഞ്ഞു. സാറെ കിറ്റും കൊടുക്കണം, ഒപ്പം നമ്മൾ പിള്ളേർക്ക് പഠിക്കാൻ ബുക്കും പുസ്തകവും കൊടുക്കണം, അതും കൂടെ നമുക്ക് അങ്ങ് ചെയ്യാം. അപ്പൊ സാറ് പറഞ്ഞു ക്ലീറ്റോ അതെല്ലാം ഏർപ്പാടാക്കി ചെയ്തോ, ചെയ്ത് പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഇവിടെ എടുത്ത് അയക്ക്, ഞാൻ അവിടെ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ ഫണ്ട് വരുത്തോ, പിന്നെ നമ്മളങ്ങനെ പരിപാടി നടത്തും. സാറ് ബോംബെയിൽ മോളവിടെ എന്തൊക്കെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്, അപ്പൊ അത് പൈസ ഒക്കെ തരും. സാറ് പറഞ്ഞ പൈസ സാറ് അയച്ചു തരാൻ പറഞ്ഞാ അങ്ങനെ പറയണേ, എങ്ങനെ പരിപാടി നടത്താതെ നമ്മളത് നടത്തി കാണിക്കണം. പിന്നെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് സ്പോൺസറെ കണ്ടെത്താം എന്ന് പറഞ്ഞാൽ അതിന് ഇനി സ്പോൺസറെ കണ്ടെത്താനുള്ള സമയമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അളിയൻ്റെ ഐഡിയ ഉണ്ടേ, ആളുണ്ടേ. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പള്ളിക്കൂടത്തിൽ എൻ്റെ കൂടെ പഠിച്ചവൻ ഒരു അലക്സ്, അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല പൈസ ടീമാണ്, ഇപ്പൊ ഭയങ്കര സെറ്റപ്പാണ്. അവനെപ്പോയി ഒന്ന് കണ്ട് ഇത് ഞാൻ പറയാം. അവൻ മുമ്പ് അവൻ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രവർത്തനമൊക്കെ അവിടെ ഗൾഫിൽ ചെയ്തതിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടിരുന്നു, ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അവനെ പോയി ഒന്ന് കണ്ട് സംസാരിച്ച് ഒന്ന് എഴുതി നോക്കാം. ഗൾഫുകാരല്ലേ, വലിയ പ്രതീക്ഷയില്ല. ഓ കാര്യം, ഈ ഗൾഫുകാരൊക്കെ ഇപ്പം വലിയ പരിങ്ങളിലാണ്. ഇതൊന്നും അങ്ങനത്തെ ഗൾഫുകാരനല്ല, ഇതൊക്കെ അവിടുത്തെ ബേഡ അറബിയുടെ സ്വന്തം ആളുകളല്ലേ. പിന്നെ അവൻ വിചാരിച്ച 10 കിറ്റ് കൊടുക്കാൻ പാടും. കിറ്റ് ഓ നിനക്ക് എത്ര കിറ്റ് വേണം? കണ്ടല്ലോ, നിനക്ക് ഒരു 10 കിറ്റ് തരും. നീ ഒരു 5000 രൂപ സംഭാവന ഇനി തന്നാ മതി, 10 കിറ്റ് നിനക്ക് തരാം. കിറ്റ് വേണമല്ലേ? എന്ത് ചെയ്യണ? തുണി അടക്കാൻ പോണ്. അമ്മക്ക് ഇങ്ങനെ ദേഹളവാമോ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്നെ ആരുണ്ട് സഹായിക്കാൻ? ഞാൻ ചെയ്യും. ഞാൻ പിന്നെ എന്തിനാണ് ഇത്രയും വളർന്നു ഇവിടെ ഇരിക്കണ? ഓ എനിക്കിത്തിരി പറഞ്ഞ മതി. ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം. അങ്ങനെ ഇപ്പൊ അമ്മ ചെയ്യണ്ട. എങ്ങനെ ഇത് ചെയ്യണ? എങ്ങനെ ഞാൻ ചെയ്തോളാം. ഇല്ല പറ, എങ്ങനെയാണ് അവർ പഠിക്കണ്ടേ? എന്നാ അത് മുക്കി വെക്ക്. നിക്കുതെല്ലാം കൂടി മുക്കി ഓരോന്ന് എടുക്ക, ഓരോന്ന് എടുക്കണ്ട. അകമ്പുറം മറിച്ചൊക്കെ ഇട്. എനിക്ക് പണിയുണ്ട്. ഒരു മിനിറ്റ്, അതങ്ങനെ തന്നെ ഇട്ടാ മതി. അകമ്പുറം മറിച്ച അത് മര്യാദല്ലേ കിടക്കണത്, അത് മര്യാദ കിടക്കണം. മുക്കിക്കോ? അത് മുഴുവൻ കളയല്ലേ, സോപ്പ് വെള്ളം കളയല്ലേ. സോപ്പിനൊക്കെ അന്യായ പൈസയാ. ഇത് പത ഇത് മതിയോ? പത അത് മതി. ഞാൻ വേറെ ഇച്ചിരി വെള്ളവും കൂടി ഇട്ട്. കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്നും വേണ്ട. സോപ്പ് വെള്ളവും കളഞ്ഞല്ലേ പെണ്ണ് ഇവിടെ കൊണ്ടുവന്നേടിയാ. അടിയിട്ടേ നീ ഇവിടെ ഇരിപ്പുണ്ടായ ചേച്ചിനെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചേച്ചിനെ? ആര് ചേച്ചിയ? ഞാൻ അലക്കാൻ വേണ്ടിട്ട് തുണിയും വാരി കെട്ടി പോയപ്പോഴത്തേനും ഇവിടുത്തെ വീട്ടുകാരി വന്ന് മുത്ത്. ഞാൻ അലക്കി തരാം അമ്മ, ഇനി ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ് അലക്കാൻ നിന്നതിന്റെ സമയം മുഴുവൻ പോയി. അവളങ്ങനെ പറയും, എങ്ങനെ ചെയ്യുന്നു? സോപ്പ് പൊടിയും തീർത്ത് പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കി നീ എന്തോടെ ഇരിക്കണേ? ചുമ്മാ നോക്കിയിരിക്കുന്നു. ഇതുവരെ കണ്ടിരുന്നു. ഇപ്പൊ വരാം ഞാൻ. എവിടെ പോവാ? ഇപ്പൊ വരാം. രണ്ട് അയ്യോ, ഞാൻ കറക്റ്റ് സമയത്ത് എത്തി, അല്ലെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു. ആ കണ്ടു കണ്ടു കണ്ടാ ഫയലും കൊടുക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ അമ്മ കുറച്ച് മലക്കറി നീ പറഞ്ഞൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മീൻ മേടിച്ചാ? മീൻ മേടിക്കാൻ നീ പറഞ്ഞായിരുന്നു. പറഞ്ഞാലേ ഏട്ടൻ മേടിക്കോളാം. അല്ല സാറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ലേടി, പറയാൻ സാറല്ലേ മേടിക്കുന്നത്. കൊള്ളായിട്ട് ഏട്ടൻ അറിയാമായിരുന്നല്ലോ ഇവിടെ മീനില്ലാന്ന്. ഇനി കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്ക് മീനില്ലേ മീനില്ലേ എന്ന് ചോദിക്കരുത്. അപ്പൊ ഉച്ചക്ക് മീനില്ലേ? ഇതുണ്ടല്ലോ, മലക്കറി ഉണ്ടല്ലോ. നല്ല ആള് തന്നെ. മീനില്ലടേ? അയ്യോ പിന്നെ അവിടെ മീനുണ്ടോ?
നമ്മള് പാവങ്ങളല്ലേടാ, നമുക്ക് എവിടെന്ന് മീൻ മേടിക്കാനുള്ള കാശൊന്നും ഇല്ല. ഇനിയിപ്പോ ക്ലീറ്റ് എവിടെയെങ്കിലും പോയി ബാങ്ക് കൊള്ളയടിച്ച് അല്ലെങ്കിൽ മീൻകാരുടെ കയ്യിൽ നിന്ന് കട്ടെടുത്തിട്ടൊക്കെ വന്ന ഇവിടെ മീൻകറി വെക്കാം. പൊന്നു പൊങ്ങളെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നീ ഷെമീർ, കബീർ, സുബൈർ. അലക്സേ, ഒരു 50 കുടുംബം വളരെയധികം ബുദ്ധിമുട്ടണമുണ്ട് ഈ പ്രദേശത്ത്. 50 കുടുംബമേ ഉള്ളൂ ഇവിടെ. അല്ല, 100-100 കുടുംബത്തിന് മേളിൽ ഉണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണം. പക്ഷേ ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഒരു 50 കുടുംബമാണ്. അപ്പോൾ അവരെ നമ്മൾ ആദ്യം സഹായിക്കുക എന്നുള്ളതാണ്. അതെ, ജീവകാരുണ്യ പ്രവർത്തനം നല്ലത് തന്നെയാണ്. ഇപ്പോൾ ക്ലീറ്റസിനെ പോലുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് നാട്ടിലൊക്കെ നല്ല പരിചയമുണ്ട്. ഞാൻ ചിരിക്കണമെന്ന് പറയാമോ, ഞാൻ ഇത് സംസാരിച്ച് ഞങ്ങൾ വന്നപ്പോഴേ പറയണേ, ഇവിടെ ഗൾഫ് മരുന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞ അല്ല, അലക്സിനെ തന്നെ അറിയാം. കേരളം നിൽക്കുന്നത് തന്നെ നമ്മൾ ഗൾഫുകാരെ കൊണ്ട്. പ്രവാസികളിലെങ്കിൽ എന്ത് കേരളമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നല്ല കാര്യം കൊണ്ട് പറഞ്ഞപ്പോ തന്നെ തുറന്ന മനസ്സോടെ സമ്മതിച്ചേണ്ട. ഇതാണ് ഈ നിറവാണ്. ഇങ്ങനെയുള്ള 10 പേരുണ്ടെങ്കിൽ ഉണ്ടല്ലേ. ഞങ്ങൾ കുറേ ആൾക്കാർ, അത് ഞാൻ പറയാൻ വരികയായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊരു 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ക്ലീറ്റസിൻ്റെ കാര്യം വിളിച്ച് പറയാം. ക്ലീറ്റസ് പറ്റുമെങ്കിൽ അവരൊന്ന് കണ്ടോളൂ. പിന്നെന്താ ഇത് ചെയ്യാൻ മനസ്സുള്ള ആരെ നമ്മൾ സമീപിക്കണേ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ചെയ്യട്ടെ. ഇങ്ങനെയുള്ള ഞാൻ വിളിച്ച് പറയാം. ഞാൻ പോയി കണ്ടു, അവരെ ഞാൻ പോയി കണ്ടോളാം. അപ്പൊ എന്തായാലും, അപ്പൊ അലക്സ് കാര്യം ചെയ്യാം, ഞാൻ പോയി കണ്ടിട്ട് അവരെയും കാണാം. എനിക്ക് നമ്പർ ഒന്ന് മെസ്സേജ് അയച്ചാൽ വിളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാണണം. കുറച്ച് ദിവസം കാണുമല്ലോ. ശരി ശരി, അടുത്ത അടുത്ത സ്ഥലം അടുത്ത. ഞാൻ നമ്പർ അയച്ചു തന്നേക്കണ നമ്പറുകൾ നീ നോക്കിയിട്ട് അവർക്ക് ആദ്യം ഒന്ന് മെസ്സേജ് ഇട്. ആ മെസ്സേജ് ഇട്ടിട്ട് എപ്പോൾ വന്നാൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്ക്. എടാ, നിങ്ങൾ എന്തോന്നിട ഇത് ഇത്രയും വർഷമായിട്ട്? ഇനി എല്ലാം ഞാൻ ABCD മുതൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ഈ എൻ്റെ കൂടെ നടക്കുന്നത് കുറേ നാളായില്ലേ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. ഓ, ഓ, നമ്മുടെ കൂടെ ഉള്ളവരെ എടി എടി ബഹളം വെക്കല്ലേ. ഇത് നിനക്ക് തിന്നാനുള്ളതൊന്നും അല്ല. കറി വെച്ചാ തിന്നാത്. എന്താ മീനോ? ഓ, മീൻ മേടിക്കാൻ പൈസ കിട്ടിയത് കാലത്തെ ഒരു 2000 ഒരു കെട്ട് എനിക്ക് തന്നില്ലേ, അതിന്ന് ഊരിയടി ഞാൻ. എന്തോന്നിത്? ഒരുത്തം എവിടുന്നെങ്കിലും എന്തെങ്കിലും സാധനമായിട്ട് വന്ന പിന്നെ ഉടനെ പൈസ എവിടെ നിന്നാണ് അവക്ക് അത്യാവശ്യം? അതറിയണ്ടേ. ഒരു വണ്ടി കച്ചവടം ഉണ്ടായിരുന്നതിന് കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു, അത് കിട്ടിയപ്പോ ഇത്തിരി മീൻ മേടിച്ചു. അങ്ങനെ അല്ലേ ചോദിക്കണത്? വാങ്ങിച്ചോണ്ട് വരുന്ന സാധനം എന്താണ്? അത് സന്തോഷത്തോടെ മേടിച്ചോണ്ടിരിക്കണമെന്നല്ല. പിന്നെ പൈസ ഇവിടുന്ന് നിങ്ങൾക്ക് ആര് തന്നു? ഒരു കാര്യം ചെയ്യ്, ഒരു വെള്ള പേപ്പറിൽ എഴുതി താ, നീ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ പാടുള്ളൂ, ഇതൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറ. അതിനനുസരിച്ച് ചെയ്യാം. ഞാനേ ഒരു ഗ്രഹനാഥനാണ്, ഞാൻ പല മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് പല സൈഡിൽ നിന്നും പൈസ വരും. അപ്പൊ അത് അത് നീ മനസ്സിലാക്കി വെച്ചോ. അതല്ല, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യത്തിന് അധികം ബുക്ക് ഉണ്ട് എന്റെ കയ്യില്. പിന്നെ ഇത്രയും ബുക്ക് എന്തിനാ വാങ്ങിച്ചത്? അതെ, നിനക്ക് വേണ്ട ബുക്കും പുസ്തകവും മേടിച്ച നിന്റെ തന്തയായി ഞാൻ തന്നല്ലോ. എനിക്കറിയാം നിനക്ക് അതെല്ലാം ഉണ്ടെന്ന്. ഇത് കുറച്ച് പഠിച്ചങ്ങോട്ട് കഴിയുമ്പോ വീണ്ടും നീ വിളിക്കലേ ബുക്ക് 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 എന്ന്. ഇല്ല, ആവശ്യത്തിന് അധികം ബുക്ക് ഉണ്ട് തന്നെ. ഓ, എന്നാ എന്റെ പൊന്നു മോളി അവിടെ കൊണ്ടുപോയത്, അവിടെ ഇരുന്നോട്ട്, ഭദ്രമായിട്ട് ഇരുന്നോട്ട്. ഇങ്ങനെ പൈസ ചെലവാക്കാൻ ഒരു മടിയില്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ വണ്ടി കച്ചവടം ചെയ്ത പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നെങ്കിലോ, അത് ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കൂലേ? പിന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടല്ലേ. അല്ല, ഈ ബുക്ക് മൊത്തം അപ്പൊ അവിടെ ഇരുന്ന് ചീഞ്ഞൊന്നും പോകില്ലല്ലോ, ചെതലരിക്കൊന്നുമില്ലല്ലോ. കൊണ്ടുപോയി അങ്ങോട്ട് മോളും കൂടെ രാവിലെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടടേ, നിന്റെ ബക്കറ്റല്ല, നിന്റെ കിറ്റല്ല ഇത്, ഞങ്ങൾ എവിടുന്നോ ഏതോ ഒക്കെ മേടിച്ച് ചെയ്യണത്. വളർത്തണ്ടേ പിള്ളേരെ, കൊച്ചിനെ ഒക്കെ തള്ളയൊക്കെ വളർത്തണ്ടേ? അത് മതി, അങ്ങനെ ഒരു ചിന്ത അളിയൻ ഉണ്ടായിരുന്ന രാവിലെ ചോദിച്ചപ്പോ എന്റെ ഭർത്താവ് ബാങ്ക് കൊള്ളടിച്ചല്ലേ നമുക്ക് മീൻ മേടിക്കാൻ പറ്റുള്ളൂ. പേര് നോക്കിട്ട് ഹിന്ദിയിലായിരുന്നു എഴുതിയാണ്ട് വായിക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോ നിന്നെ കൂടെ കൊണ്ടുപോകാം കേട്ടാ. കൈവിടറേ, ഇങ്ങനൊക്കെ തന്നെ നീ പറഞ്ഞു വിടു. ഓരോന്ന് വിട് എനിക്കറിയാം, എനിക്ക് കൈകാലം ഉണ്ട് കേറാൻ. ആ പിന്നെ ഒന്നുമില്ല, ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞു. ഞങ്ങളൊരു പുണ്യ പ്രവൃത്തി ചെയ്യാൻ പോവാണ്, വേണമെങ്കിൽ എന്റെ ഭാഗമാകാം.
ഞാനും ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ കുറച്ച് പാവങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്. അതിൽ പങ്ക് ചേർന്ന് ചെയ്തു പോയ പാവക്കറകൾ കുറച്ച് കഴുകിക്കളാ. എൻ്റെ പൊന്നളി അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഞാനങ്ങ് ചെയ്തോളാം. പിന്നല്ലേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പാവക്കറ ഉണ്ടെങ്കിൽ ഞാൻ കഴുകിക്കളഞ്ഞോളാം. അളിയൻ്റെ കറ കഴുകിക്കളഞ്ഞത്. പക്ഷെ എൻ്റെ പെങ്ങളൊരുത്തി നിൻ്റെ കൂടെ ഇല്ലേ, അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം. അവൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ അവിടെ. അതല്ലേ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നീ മാത്രമായിട്ട് കഴിയാനും തീരുമല്ലോ. അത്രയ്ക്ക് പാവം അവിടെ സ്റ്റേഷനിൽ വർത്തമാനം പിടിച്ച് വീടിയും ചന്ത കൊള്ളയടിച്ചുപരാധികളെയാണ് നീയൊക്കെ എത്രയോ നിരപരാധികളാണ്. നിന്റെ ഭർത്താവ് ഇനി ബാങ്കിൽ പോയി കൊള്ളയടിക്കണോ, എന്റെ പൈസ പറഞ്ഞിട്ടല്ലേ. ഓ എല്ലാം കൂടെ അക്ഷരം പ്രതി ചോദിക്കുന്ന ആള് അത് ഇവിടെ ഒന്ന് വിളമ്പിയാലും നിനക്ക് സമാധാനമാവുള്ളൂ അല്ലേ. എല്ലാവരും വീട്ടിൽ അരക്കിലും മീൻ മേടിക്കുന്ന ബാങ്ക് കൊള്ളടിച്ചിട്ടാണോ? വാ ചൊറി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. ഒരാള് പുറത്തുനിന്ന് കേറിയേ എന്നും അവനുള്ളതാ. നീ ഒരാള് വിചാരിച്ച ഇവിടെ വഴക്കുണ്ടാവാതിരിക്കുമല്ലോ. അത് ശരി, അപ്പൊ ഞാനാണ് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ എവനീ പറയുന്ന കാര്യങ്ങൾ എവനീ ചെയ്യുന്ന തോന്നിയാസങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. ആരെയും മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ. തല മറന്ന് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ തല ഉരുണ്ടങ്ങ് പോകും. ആര് ഈ ഒന്നിന് പത്തായിട്ട് ചെലവാക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞിപ്പോ? കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസവത്തിന്റെ കാര്യം നോക്കണ്ടേ? ഇപ്പൊ ഈ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴും ഈ ബുക്ക് മേടിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? കർത്താവ് ഇത്തിരി ബുക്കും മീനും മേടിച്ചാണോ നീ ഇപ്പൊ? അതെ, ബുക്ക് ആരും വെറുതെ തരൂല്ലോ. നോട്ട് ബുക്കിന് എത്ര കൊടുക്കണം അതേപോലത്തെ വലിയ ബുക്കിന്? എന്റെ കയ്യിൽ പൈസ ഇരുന്നിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു പോകും ക്ലീറ്റോ. അതെനിക്ക് തരാൻ പാടില്ല ക്ലീറ്റോന്. ഞാൻ എടുത്തു വെച്ചേക്കൂലേ. എന്നിട്ട് ഈ പ്രസവത്തിന്റെ സമയത്ത് കരക്കാരുടെ വാതിൽക്കയില് കൈ നീട്ടി നടക്കേണ്ടി വരും. എന്നൊന്ന് സംസാരിക്കാൻ സമ്മതിക്കും? ഇല്ല, സംസാരിക്കണ്ട. എനിക്ക് സംസാരിച്ചതോടൊക്കെ മതി. ആ ബുക്കും സാധനങ്ങളും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. അടുത്ത നോണ നിങ്ങൾക്ക് എന്താ? പ്രസ്സിലാണോ ജോലി? പറയണ കേക്കടി. പിന്നല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് കിട്ടി? ഇത് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ എന്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാലും നീളെ കുറുകയും പോവാൻ സമ്മതിക്കൂല. കാലി വരാതിരിക്കണ എങ്ങനെയാ പിന്നെ? എനിക്കും പറഞ്ഞുണ്ട് കാലി. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? കാശ് കൊടുത്ത് മേടിച്ചല്ല. ഞാൻ നിന്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു പുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാൻ പോണെന്ന്? അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ബുക്കും പുസ്തകമൊക്കെ. ഇവിടെ ഉള്ള കുറെ നിർദ്ധരായ ആൾക്കാർക്ക് ഞങ്ങൾ ഭക്ഷ്യധാന്യ കിറ്റും ഒപ്പം അവർക്ക് മക്കൾക്ക് പഠന ഉപകരണം അതും വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ബുക്കാണിത്. ഓ അതാണോ? ആ അതാണ്, അത് എന്നെ പറഞ്ഞത്. കാശ് കൊടുത്തല്ലെന്ന്. ഇത് തന്നെയാണ് നിങ്ങളെ കരക്കാരി ചീത്ത കളിക്കുന്നത്. ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് ഇങ്ങോട്ടാണോ കൊണ്ടുവരേണ്ടത്? അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കള്ളാന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും? ഇത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ആ വിഹിതമല്ല ഞാൻ എടുത്തേക്കണത്. അതായത് 12 നോട്ട് ബുക്ക് വാങ്ങുമ്പോൾ 3 നോട്ട് ബുക്ക് ഫ്രീ, 5 പെൻസിൽ വാങ്ങുമ്പോൾ 2 പെൻസിൽ ഫ്രീ, 10 പേന മേടിക്കുമ്പോൾ 3 പേന ഫ്രീ, പിന്നെ ഇറൈസർ മറ്റേ കട്ടർ ഷാർപ്പനർ ഇതെല്ലാം ഫ്രീ ഉണ്ട്. ഫ്രീ കിട്ടിയതല്ല ഞാൻ ഇനി കൊണ്ടുവന്ന്. അത് അവർക്ക് അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ അത് ആദ്യം പറയാൻ പാടില്ലേ? ഇതൊക്കെ പറയാൻ സമ്മതിക്കണ്ടേ? ഇങ്ങനെ നിങ്ങൾക്ക് കേറയില്ലേ തലയിലോട്ട്? അപ്പൊ അരി സാധനങ്ങളൊന്നും മേടിച്ചപ്പോ ഫ്രീ കിട്ടിയില്ല? അരി സാധനങ്ങൾ മേടിച്ചില്ല. ഇത് ആദ്യഘട്ടം നമ്മൾ ഈ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിലാണ് അരിയും മറ്റേ ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത്. ആദ്യം ഇതൊന്ന് കഴിയട്ടെ. അല്ല അപ്പൊ മീൻ എങ്ങനെ കിട്ടി? മീൻ ഞാൻ കടലിൽ പോയി മുങ്ങി പിടിച്ചെടുത്തു. ഫ്രീ ഒന്നും അല്ല, അതിന് കണക്കുണ്ട്. നമ്മുടെ ഹംസയില്ലേ, അവൻ്റെ മീൻ കടയിൽ ഞാൻ നിന്ന് ഈ പരിപാടിക്ക് എന്തെങ്കിലും ഒരു സംഭാവന തരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അളിയാ ക്ലീറ്റോ ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് തരാമല്ലോ നീ എന്നാ കുറച്ച് മീൻ എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അതിന് പൈസ ആക്കാമല്ലോ. മീൻ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നല്ലോ. ഇനിയിപ്പം നാളെ നമ്മൾ മീൻ വാങ്ങിക്കണ പൈസ എടുത്ത് ഇതിലേക്ക് എങ്ങിടും. അപ്പോൾ നമ്മളെ വീട്ടിൽ മീനായില്ലേ, നാളെ മീൻ പൈസ കൊടുത്ത് മീൻ വാങ്ങണമല്ലോ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മീനാ ലില്ലിമോ കൂടെ കൊടു. ആ വായി നോക്കിയേ പെരുമാറ്റം കണ്ടാൽ നമുക്ക് ഒന്നും കൊടുക്കാൻ തോന്നില്ല. പക്ഷേ എൻ്റെ പെങ്ങളായിപ്പോയില്ലേ, അവളുടെ തലയിലായിപ്പോയില്ലേ ആ വായി കറി വെച്ചാൽ. ആങ്ങളാണ് അവനെന്ന് പറയാൻ. ഇത് മായാലതാണ് കേട്ടാ, ഇത് മായാലതാനോ? ഇങ്ങനെ അപൂർവ സംബന്ധങ്ങളൊക്കെ കിട്ടുള്ളൂ ഇതൊക്കെ.
നിനക്ക് അറിയില്ല മീൻ ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അവന്റെ മീൻ വേണ്ടെന്ന് പക്ഷേ ഇല്ലല്ലോ. മീൻ ഇല്ലാതെ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് മുട്ട രണ്ട് മുട്ട എടുത്ത് പൊരിക്കും. മുട്ട ഉണ്ടെങ്കിലല്ലേ പൊരിക്കാൻ പറ്റുള്ളൂ. മുട്ട ഇല്ലേ? തീർന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു വിടുന്ന സാധനങ്ങൾ ഒന്നും ഏട്ടൻ മേടിച്ചോണ്ട് വരില്ല. ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും മേടിച്ചോണ്ട് വരുന്നത്. ചുരുക്കി പറഞ്ഞ ഈ വീട്ടിൽ ഒന്നുമില്ല. ഇതിപ്പോ ക്ലീറ്ററെ വിടണ കൈ ഒരു സാധനമില്ല. അവിടെ എന്താ കുഴപ്പം? അവിടെ ഒന്നുമില്ലല്ലോ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ മീൻ മേടിച്ചിട്ട് വന്നപ്പോ മേടിച്ചിട്ട് വന്നു. അങ്ങനെയാണ്. ഇവിടെ ആരെയും നിർബന്ധിച്ചില്ല, ഞാൻ നിനക്ക് വേണ്ടി ലില്ലിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ലില്ലി ആർക്കും ഞാര് വന്നാലും ആ മീൻകറിയുടെ ഒരു സ്പൂണ് പോലും ആർക്കും കൊടുത്തേക്കും. ആരെങ്കിലും നിർബന്ധിച്ചാ? ആരെങ്കിലും നിർബന്ധിച്ചു? അല്ല, ഇതൊക്കെ നിങ്ങൾ എന്റെ മുഖത്തോക്കി എന്താ പറയണത്? എപ്പോഴും അതെ, ഓരോ കളിയാക്കലാണ് അവിടെ. ഇതെപ്പോ വഴക്കത്? പിന്നല്ലാതെടി ക്ലീറ്റ് അവിടുന്ന് കയറി വരികയാണേ, മീൻ മേടിച്ചിട്ട് കുടുംബത്തോട്ട് ആൾക്കാർ മീനൊന്നും മേടിക്കൂലേ. അപ്പൊ പറയാണ് അവൻ മോഷ്ടിച്ചതാണ്, ബാങ്ക് കൊള്ളയടിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യമില്ലാതെ അവിടെ വന്നിരുന്നേക്കണ്. ആ ക്ലീറ്റോ ചെയ്യണ കാര്യങ്ങൾ എന്തെങ്കിലും ഇവൻ അംഗീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാറുണ്ടോ? ഒരു നല്ല കാര്യം ചെയ്യാറില്ലേ? ഇപ്പൊ തന്നെ നോക്കിടി, ഇപ്പൊ കൊറേ പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കാൻ പോകുന്നു. അത് നല്ല കാര്യമല്ലേ? കിറ്റ് കൊടുക്കാൻ പോണ അവനാണ്. അവനാണ് ചെയ്തതെങ്കിൽ അതിന്റെ പിന്നെ കൈയിട്ട് വരും. കൈയിട്ട് വരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ. അതെ, കൈയിട്ട് വരുന്ന നീ കണ്ടോ? കണ്ടോ? എന്ത് കണ്ടോന്ന്? അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കൂല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേ മുന്നേ തന്നെ ഇങ്ങനെ പറയരുത് കേട്ടോ. ഇവന്റെ ഈ പ്രസ്താവന കാരണമാണ് ക്ലീറ്റോന് മുടിഞ്ഞു പോണത്. എന്ത് കാര്യം ചെയ്യാനാണ്ടല്ല ഞാൻ പറയുന്നോണ്ടാണ് ഇറങ്ങുമ്പോ ശപിക്കാനായിട്ട്. അവന്റെ കൊള്ളരുതായ്മ കണ്ടിട്ടല്ലേ പറഞ്ഞത്? എന്ത് കൊള്ളരുതായ്മ? നിങ്ങൾ തന്നെ തള്ളി വിട്ടിട്ട് പല കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട് ഇല്ലേ? ഇത് ഏതെങ്കിലും കാര്യം പുതിയ കാര്യം പറയാം. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞേ, കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് മീനും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഈ മീൻ കറി തരാൻ ഉദ്ദേശിക്കുന്നില്ല. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, അവനെന്തി എന്തൊക്കെ പറഞ്ഞല്ലേ. എടാ എടാ കനക, ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേ, വാ വാ, നീയേ അവനത് കാണേണ്ടത്. ഇവിടെ വാ. അതായത് എന്താണ് കുറ്റം എന്ന് കണ്ടെത്തി നോക്കുന്നത്? അവര് ലൈവ് വിട്ടേക്കണ നോക്കട. നീ സാധനങ്ങൾ കൊടുക്കണ നീ അല്ലേ പറഞ്ഞത്? നിനക്ക് ക്ലീറ്റ് എന്ത് ചെയ്താലും കുറ്റമല്ലേ? ഇപ്പൊ എന്ത് പറയണേ? ആദ്യമേ ഒന്നും പറയരുത് ഏട്ടാ. കൽപ്പിക്കും, എല്ലാത്തിനും ഇരുന്ന് കൽപ്പിക്കും. ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടിന് ഒരുപാട് പാവം ജനങ്ങളുണ്ട്. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അത് ഇന്ന് നമ്മളിതുപോലെ കാണണല്ലേ ഉള്ളു, നമ്മളിതുപോലെ ചെയ്യണില്ലല്ലോ. ചേച്ചി പീറ്റർ ചേട്ടൻ ആ ചേച്ചി തൊഴുന്നുണ്ട്. എന്തൊരു സന്തോഷം നോക്കി അവരുടെ മുഖത്ത്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ ലോകത്ത് വേണം. ക്ലീറ്റോനെ പോലെയുള്ള ആൾക്കാര് സഹായം ചെയ്യണം, ആൾക്കാരെ സഹായിക്കാൻ മനസ്സുള്ള. വന്നേടി അകത്ത് പോയി എങ്ങാനിരുന്ന് കാണാം. വിളിച്ച ഞങ്ങളെ പറഞ്ഞാ മതി. ക്ലീറ്റസേ, ക്ലീറ്റസ്, അലക്സ, നമ്മളെ പരിപാടി ഭയങ്കര വിജയമായിരുന്നു കേട്ടോ. അതിനെ കുറിച്ച് സംസാരിക്കാനാ വന്നെ. ഇതായിരുന്നു ആൾക്കാർക്കെല്ലാം ഭയങ്കര അഭിപ്രായം, നല്ല മതിപ്പ് ആയിരുന്നു. ക്ലീറ്റസ്, നിനക്ക് വല്ലതും ചെയ്യണമെങ്കിൽ നിന്റെ കാശെടുത്ത് ചെയ്യണം, അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറ്റിക്കാനല്ല നീ നോക്കേണ്ടത്. എന്താ ലക്ഷ അങ്ങനെ സംസാരിക്കണേ? അല്ല പിന്നെ ഞങ്ങൾ തന്ന പൈസ വെച്ച് നീയല്ലേ നിന്റെ പരിപാടി എല്ലാം ചെയ്തത്? ഞങ്ങളുടെ പേര് എവിടെയെങ്കിലും വന്നോ? അല്ല അത് പിന്നെ
അല്ല അലക്സ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിപ്പോ വലത് കൈ കൊണ്ട് ചെയ്യണത് ഇടത് കൈ അറിയരുത്. നിന്റെ കൈ തരാനില്ലല്ലോ പറഞ്ഞത്. അതെ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് അവിടെ ഞങ്ങൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പാവങ്ങൾക്കും കൂടെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാല് പേര് ചേർന്നിട്ട് 15 പേര് ചേർന്നിട്ട് 10,000 രൂപ മുടക്കി 50,000 ആയിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തു. അലക്സേ, ആ പൈസ മുഴുവനും സാധനം വാങ്ങിച്ച് പാവ നിർദ്ദനർക്ക് കൊടുത്തു. പക്ഷേ നിന്റെ പൈസ ആയിട്ടല്ലേ നീ അവിടെ കൊടുത്തിരിക്കുന്നേ. അല്ല, നീ എന്ത് പൈസ മുടക്കിയിരിക്കുന്നത്? അല്ല അലക്സേ, ഇതിപ്പോ സംഭവം എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു നല്ല കാര്യമാണ്. ഒരു ചാരിറ്റി, കുറച്ച് കുട്ടികൾക്ക് പഠനോപകരണമായിട്ട് കുറെ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അത് നടന്നില്ലേ? ഇനിയിപ്പോ അല്ല, ഇപ്പൊ എന്ത് ചെയ്യാം? ഞങ്ങളെ ബാക്കി എവിടെയെങ്കിലും ഒരിടത്ത് ഒന്ന് മെൻഷൻ ചെയ്തു വിടായിരുന്നു. ഇപ്പൊ വാർത്തയിൽ വേണമെങ്കിൽ പേരൊന്ന് മാറ്റി പറഞ്ഞാൽ പോരെ. ഇനി കാര്യമുണ്ടോ അതിന്? അല്ല, അതിപ്പോ ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ. ഇത് ആരോ വാർത്തയൊക്കെ കൊടുത്ത് നമ്മളിതൊന്നും. ക്ലീറ്റസേ, നിന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് വേറെ പലതും കിട്ടിയിട്ടുണ്ട്. ഒരു പാർട്ടിയും കൊണ്ട് നടക്കുകയാണ്. അലക്സേ, ഇതൊക്കെ ആൾക്കാർ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് സത്യം പറയാൻ. എന്തെങ്കിലും നല്ല കാര്യം ഞാൻ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഒരുപാട് പേര്. ക്ലീറ്റസ്, ഇത് വളരെ 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 മോശമായിട്ടൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ അളിയനല്ലേ? അലക്സ്, നമ്മളിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക്. അല്ല, ഇപ്പം ഇനി എന്ത് ചെയ്യാനാ? ഇനി തൊട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും ചെയ്യും. പക്ഷേ നിന്നെ ഒരിടത്ത് ഞങ്ങൾ ഇനി പെടുത്താൻ പോകുന്നില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു തർക്കം വേണ്ട, പോയി കേട്ടോ. പ്ലീസ് സോറി, അളിയനോട് ഞാൻ സോറി പറയുന്നു. വിട്ടേക്ക് വിട്ടേക്ക് പ്ലീസ്. അളിയ, നീ നാറിയല്ലടാ, പരനാറിയ. നിനക്ക് നാട്ടുകാർ മുമ്പ് ആളാവണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കണം. അല്ല, കണ്ടവന്റെ കൈയിട്ട് വാരിയ ഇതുപോലെ ഒന്ന് കേൾക്കേണ്ടി വരും. മനസ്സിലായ? നീ തന്നെ ഇത് പറയണം. എന്റെ പൊന്നളിയ, ഇങ്ങനൊരു പദ്ധതി ഞാൻ ഇവിടെ നടപ്പാക്കാൻ പോണെന്ന് ആദ്യം വന്ന് പറഞ്ഞത് നിന്റെ അടുത്താണ്. അപ്പൊ നീ എന്ത് ചെയ്ത? കൈമലർത്തി. അന്ന് നീ എന്തെങ്കിലും ഇതിലേക്ക് സംഭാവന ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അന്തസ്സായിട്ട് പറയായിരുന്നു ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഇതിനകത്ത് വിഹിതം ഇട്ടിട്ടുണ്ടെന്ന്. ഇപ്പൊ നാട്ടുകാരെ വായിരിക്കണം തെറിയെന്ന് ക്യാപ്പിച്ചപ്പോ നിനക്ക് സമാധാനമല്ലടാ.